യുഗയുഗാന്തരങ്ങൾക്ക് മുൻപ് നക്ഷത്രമണ്ഡലങ്ങൾക്കപ്പുറത്തു നിന്നും പുണ്യവാഹിനിയായ ഗംഗയെ ഭൂമിയിലേക്ക് ആനയിക്കുവാനായി ഭഗീരഥൻ ശ്രീ പരമശിവനെ തപസ് ചെയ്തു. ആകാശത്തുനിന്നും കുത്തനെ താഴേക്ക് പ്രവഹിക്കുന്ന ഗംഗയെ താങ്ങുവാൻ ഭൂമിക്ക് ശക്തിയില്ലെന്നും അതിനാൽ ആത്മീയ ശക്തികൾ ഉൾക്കൊള്ളിച്ച് തന്റെ പ്രതിരൂപമായ ഒരു ആത്മലിംഗത്തെ സൃഷ്ടിച്ചു തരാമെന്നും ശിവൻ അരുൾ ചെയ്തു. ഗംഗ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പക്ഷേ ഗംഗാശക്തിയെ താങ്ങി നിർത്തിയ ആ മഹാശിവലിംഗം മാത്രം ഈ വിശാല ധരിത്രിയിൽ എവിടെയോ അപ്രത്യക്ഷമായി. കാലം പിന്നെയും ഒരുപാട് മുന്നോട്ട് പോയി. ഈ കഥയാകട്ടെ വിസ്മൃതിയിലുമായി. എന്നാൽ താന്ത്രിക താളപത്ര ഗ്രന്ഥത്തിൽ ഒരു മഹാരഹസ്യം എഴുതപ്പെട്ടിരുന്നു. ശ്രീ പരമേശ്വരൻ ആത്മലിംഗത്തെ സൃഷ്ടിച്ച പ്രണവ മഹാശിവരാത്രി 72 വർഷത്തിലൊരിക്കൽ മാത്രമാണ് ആഗതമാവുക. ആ ദിവസം ആ മഹാശിവലിംഗത്തിന് അത്ഭുത സിദ്ധികളുണ്ടാകും. അത് മനുഷ്യരാശിക്കും കാണുവാൻ സാധിക്കുമാറാകും. ആ ദിവ്യമുഹൂർത്തത്തിൽ ആർക്കെങ്കിലും ആ ആത്മലിംഗം ലഭിച്ചാൽ അവർക്കാകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാനുള്ള ദിവ്യശക്തി കൈവരും. ആ ഗംഗാജലം പാനം ചെയ്യുന്നവന് മരണമുണ്ടാവുകയില്ല, അവൻ അജയ്യനായിത്തീരും. ഗ്രഹങ്ങളുടെ ഗതികൾ വരെ നിയന്ത്രിക്കാനുള്ളത്ര സിദ്ധിയുണ്ടാകും. അത്യാഗ്രഹികളായ ചില സ്വാർത്ഥമതികൾ ആ ആത്മലിംഗം കൈക്കലാക്കി അമരത്വം നേടാനുള്ള പരിശ്രമങ്ങളിൽ കാലങ്ങളായി മുഴുകിയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രണവ മഹാശിവരാത്രി നാൾ ഇത് തന്നെയാണ് ശിവമൂർത്തി ഗുഹ. ആ ആത്മലിംഗമുള്ളത് ഇതിനുള്ളിലാണ്. പൂജാവസ്തുക്കളെല്ലാം ഉണ്ടല്ലോ. ഉണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. അരുത്, എങ്ങോട്ടാ? പാടില്ല, ഇത് സാധാരണക്കാർക്ക് പ്രവേശിക്കാൻ പാടില്ലാത്ത സ്ഥലമാണ്. ഇവിടെ പുറത്തു നിൽക്കൂ. ഓക്കേ ഓക്കേ, കരി ഓൺ. ശിവന് അഭിഷേകം ചെയ്യാനുള്ള നവവസ്തുക്കൾ ഇങ്ങെടുക്ക. ഓം നമ. ശങ്കര, മാപ്പ് മാപ്പ്. ധൃതി പിടിക്കുന്നോടാ, ആത്മലിംഗത്തിൽ ഈ ഗന്ധർവ മഞ്ഞളും പ്രസാദ കുങ്കുമവും നാഗഗന്ധി ഗംഗാജലവും ചേർത്ത് അഭിഷേകം ചെയ്തതിന് ശേഷമേ ആ മഹാലിംഗത്തെ ഒന്ന് തൊടാനും നമുക്ക് കൈവശമാക്കാനും സാധിക്കോ? അഭിഷേകം നടന്നില്ലെങ്കിൽ ആ ശിവമൂർത്തിക്ക് കാവൽ നിൽക്കുന്ന പ്രണവശക്തികൾ മരണമാവും നമുക്ക് വിധിക്കുന്നത്. നീ ഇവിടെ നിൽക്ക്. ഓം ജഗദാധി മാതാഭി സ്വാഹ. നമശിവായ. നമശിവായ.
ഓം നമശിവായ. മുഹൂർത്തമായി, മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് എടുത്തോണ്ട് വാ. ഭൈരവാ, മുഹൂർത്തം കഴിയാറായി. അഭിഷേകം കഴിക്കാതെ ഈ ആത്മലിംഗം ഞാൻ എങ്ങനെ എടുക്കും? വേഗമാവട്ടെ. അഭിഷേകം ചെയ്യാതെ തന്നെ ഈ ആത്മലിംഗം ഞാൻ കൈക്കലാക്കും, എന്റെ സ്വന്തമാക്കും. എടുത്തോണ്ട് വാ. Thank you.
ത്രിശൂല ശക്തിയുടെ കയ്യിൽ നിന്നും വഴുതി വീണ ആ ആത്മലിംഗം നദീപ്രവാഹത്തിലൂടെ ഒഴുകിപ്പോയി, ഏതോ ഒരു തീരത്ത് ചെന്നു ചേർന്നു. ഈ പ്രണവശക്തികളുടെ സംരക്ഷണത്തിൽ ആ ആത്മലിംഗം ഇവിടെ ആഴ്ന്നുപോയി. ഇനി ഈ മഹാലിംഗം മനുഷ്യന്റെ കണ്ണുകൾക്ക് ദൃശ്യമാകണമെങ്കിൽ ആറ് പുഷ്കരകാലം കഴിയേണ്ടിയിരിക്കുന്നു. ഇതാണ് വലിയ പ്രശ്നം, കുപ്പി അങ്ങോട്ട് അല്ലി പൊട്ടിച്ചാ പോരെ. അങ്ങോട്ട് മാറിന്റെ ആശാനെ, കുപ്പി ചരിയാൻ പാടില്ല, പൊട്ടിക്കാൻ പാടില്ല, അനക്ക പോലും ചെയ്യാതെ പൂ മാത്രം എടുക്കണം. ആരാണ് ആദ്യം ഇക്കാര്യം മുന്നേ പറയാൻ? ഞാൻ എന്താ മുന്നേന്ന് ചോദിക്കാൻ? ഞാൻ എന്താ? ആ, നിങ്ങളുടെ പണം കുപ്പിയിലെ, എന്റെ പണം സഞ്ചിയിലെ. ഞാൻ വെക്കാം പന്തയം. പൂവിന്റെ അത്ര ഇല്ലാത്ത നീ പന്തയം വെക്കാൻ വരിക? നീ ജയിച്ച 25 തരാം, ഞാൻ ജയിച്ച 10 തന്നാ മതി. നീ കൊച്ചുവർത്താനം നിർത്തി, കുപ്പിയില് പൂവെടുക്ക്. ഞാനല്ലാട്ടോ. പിന്നാരാ? അഞ്ചി അറിയാം സുന്ദരിക്കുട്ടി, കുപ്പിയിൽ തൊട്ടുകൂടാ, അകത്ത് കൈയിട്ടുകൂടാ, പൊട്ടിച്ചുകൂടാ, പൂ മാത്രം എടുക്കണം, അത്രയല്ലേ ഉള്ളൂ. നിന്റെ പണം വെള്ളത്തിലെ
എത്ര പേരുടെ കാശ് ഉണ്ടാ? ആ വീതിച്ചത് ഓക്കെ തീർന്നില്ല, ഇനി ഒന്നുകൂടുണ്ട്. ഇനി എന്താ? ഈ അമ്പെയ്ത് ആ തൂങ്ങിക്കിടക്കുന്ന കുമ്പളങ്ങി നിങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റുമോ? അതിനെന്താ? നീ തോറ്റാൻ ഞാൻ ചോദിക്കുന്നത് തരണം. ഞാൻ തോറ്റുപോയാൽ നീ ചോദിക്കാതെ തന്നെ എന്റെ പക്കലുള്ളതെല്ലാം ഞാൻ തരാം. നിന്റെ പക്കലുള്ളതെല്ലാം തരുമല്ലേ? ആ ഇട്. ആ നിന്നെ ഇങ്ങനെ നിന്നുണ്ട് ആ കുമ്പളങ്ങി പൊട്ടിക്കാനേ ഏത് പൊട്ടക്കണ്ണിന് വേണേലും കഴിയും. പിന്നെ ഇങ്ങോട്ട് നോക്ക്, ഈ കരിവളകൾക്കുള്ളിലൂടെ അമ്പെയ്ത് വേണം ആ കുമ്പളങ്ങിയെ കൊള്ളിക്കാൻ. പറ്റുമോ ഇയാക്ക്? പിന്നെ ഇതാണോ വലിയ കാര്യം? ഞാൻ ഈ വളകളും തൂക്കി പിടിച്ചോണ്ട് ഇയാടെ മുമ്പിൽ ഇങ്ങനെ നിക്കാവെന്ന് പറഞ്ഞോ? വളയിലൂടെ അമ്പേണെന്നല്ലേ ഞാൻ പറഞ്ഞത്? അരുതേ നീ തന്നെ മൊഴികൾ, ഞാൻ സൂപ്പർമാൻ ഒന്നുമല്ല. അധികം പെടായി വേണ്ട ഈ ഭൂമിയിലെ ഒരു സാധു. ജീവിതം ഒരു നദി മൂളിടാ നീരടി, ജന്മമോ ബന്ധുരം പിണക്കമോ നിഷ്ഫലം, ആരിലും ഇന്നിനി വേണ്ടൊരു ടെൻഷൻ. സിമ്പിളായി കഴിയുക ഓരോ നിമിഷം എന്നാൽ ഹാപ്പി, സീരിയസ് ആയി നിൽക്കാൻ മാത്രം സീനുമില്ലി നാട്ടി. സിമ്പിളായി കഴിയുക ഓരോ നിമിഷം എന്നാൽ ഹാപ്പി, സീരിയസ് ആയി നിൽക്കാൻ മാത്രം സീനുമില്ലി നാട്ടി. ഹാപ്പി സീരിയസ് ആയി നിൽക്കാൻ മാത്രം സീനുമില്ലേ.
സോക്കോ പ്രായം ഇതല്ലേ മായാ സർക്കസ് മടക്കൂ വേഗം പത്രാസ് എൽ കെ ജിയിലെ കുട്ടിക്കേകു പെണ്ണെ ഈ ഡ്രസ് തരില്ലേ ഇന്ന പ്രോമിസ് കഴിച്ചു നീയും ഹോർലിക്സ് താത്തയ്യോ പന്തിയത്തിന് കൂടിയ കാര്യം മുത്തച്ഛൻ അറിയണ്ടി കൊള്ളാമെടാ, എത്രയും പെട്ടെന്ന് നിന്റെ കൊമ്പ് മുറിച്ചെടുക്ക്. വൈകുന്നേരം ആകുമ്പോഴേക്കും കൊമ്പ് കൊണ്ടുപോകാൻ കോൺട്രാക്ടർമാര് കാത്തിരിക്കുവാ. വേഗമാട്ടടാ, നിർത്തടാ. ഈ ആനയെ നീ ഉപദ്രവിച്ചാൽ നിന്റെ കൈ ഞാൻ വെട്ടും. എന്തുവാടു, കാടാരുടെ അപ്പന്റെ മുതലല്ല. ഈ കാട്ടിലെ എന്ത് സാധനവും തന്നെ പോലെ എടുക്കാൻ എനിക്കും അധികാരമുണ്ട്. അത് തടുക്കാൻ താനാരാ? ചി വായടക്കടാ, തോന്നിയാസം പറയുന്നു. ഇനി മേലിൽ ഇവിടുത്തെ മൃഗങ്ങളിലോ ചന്ദന മരത്തിലോ നിന്റെ കൈ വീണാൽ നീയൊക്കെ വിവരം പറയും. കേട്ടടാ, എന്താടാ നോക്കി നിൽക്കുന്നത്? അഴിച്ചു വിടടാ. ഞങ്ങളെ തടയാൻ തനിക്ക് എന്താ അധികാരം? വേണ്ടി വന്ന തന്നെ കൊല്ലാനും ഞങ്ങൾ മടിക്കില്ല. ഓർത്തോടെ കളവാ. ജീവൻ വേണം എവിടെ നിന്ന് പൊക്കോ. അഞ്ചി, അവരെ ഒന്നും ചെയ്യണ്ട, പറയുന്ന കേൾക്ക്. അഞ്ചി വേണ്ട കോതന്റെ അണ്ണ, ഇപ്പൊ വഴക്കിലൊന്നും പോണ്ട. നമുക്ക് സമയം വരട്ടെ, അവരോട് ചോദിക്കാൻ. എന്താടാ, എന്താ നിനക്ക് പറ്റിയേ? ഇപ്പൊ പറ്റിയനെ എനിക്കല്ല, മുത്തശ്ശന്. ഈ വയസ്സുകാലത്ത് കണ്ട കാട്ടുകള്ളന്മാരോടൊക്കെ വഴക്കിനോട് വല്ല കാര്യമുണ്ടോ? ആ സമയത്ത് ഞാൻ വന്നിലേ കാണായിരുന്നു. എന്ത് കാണാനാടാ, ചെരുപ്പ് കൊണ്ടുള്ള ആ തല്ല് മാത്രം മതി, അവൻ നന്നായിക്കോളും. അവന്മാരെ നീ വഴിക്കൊന്നും വരില്ല. ചെരുപ്പ് കൊണ്ടടിച്ച ആള് നന്നാവൂ, അവന്മാര് വെറുതെ ഇരിക്കുന്നൊന്നുമില്ല. ഈ വയസ്സാം കാലത്ത് ഓരോ പൊല്ലാപ്പുണ്ടാക്കി വെച്ച്. എനിക്ക് വയസ്സായെന്നോ? നീ എന്റെ പറകെ ഒന്ന് ഓട്, ഞാനൊന്ന് കാണാൻ. വേണ്ട വേണ്ട വേണ്ട, മത്സരമൊന്നും വേണ്ട. മുത്തശ്ശന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് എടുത്തിയാട് വല്ലതും പറ്റിയ മുത്തശ്ശനെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ഈ കാട്ടിലെ ആൾക്കാർക്കും അനാഥനായി എനിക്കും കുട്ടികൾക്കൊക്കെ പിന്നെ ആരുണ്ട്? എന്താ, ഞങ്ങളെല്ലാം പിന്നെ അനാഥരാക്കാനാണോ ഉദ്ദേശം? അഞ്ചി, നീ ഉള്ളത് കൊണ്ടല്ലേടാ ഞാൻ ഈ കാട്ടിൽ നിവർന്നു നിൽക്കുന്നത്. നീ അല്ലേടാ എന്റെ ശക്തി. അങ്ങനെങ്കിൽ ഓക്കെ. സ്വപ്ന, ഇത് ഞാനാ പ്രൊഫസർ ഗുപ്ത. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ അങ്കിൾ. ഒരു ഡയറി ഞാൻ നിനക്ക് പാർസൽ അയച്ചിരുന്നു, അത് കിട്ടിയോ? അത് വളരെ ഇമ്പോർട്ടന്റ് ഡയറിയാ. അതില് ശിവലിംഗത്തെ കുറിച്ച് എന്റെ ജീവിതകാലം മുഴുവൻ നടത്തിയ റിസർച്ചാണുള്ളത്.
അതിനുവേണ്ടി സംതിങ് റോങ്. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തണം. Excuse me, flight to Mumbai? Yeah. Thank you. We're missing her. സാരമല്ല മോനെ, മരുന്ന് കഴിച്ച പനി ഉടനെ മാറും. ഹലോ, ഒന്ന് പോവാ, കുഴന്തൊക്കെ ഉടമ്പ് ശരിയില്ല. പോകല്ലേ, ഞാനും വരണേ. എക്സ്ക്യൂസ് മീ, ഒന്ന് പോയി ജോലി നോക്കി മോളെ. എന്നെ ഉറവക്കൊണ്ട് പോലോക്കണ്ട തരില്ലമ്മ, അനക്കണ്ടേണ്ട്. ഹലോ, ബസ് ഇവിടെ നിർത്താൻ പറ്റില്ല കൊച്ചേ, അപകടം പിടിച്ച സ്ഥലാ. 10 മിനിറ്റ് വെയിറ്റ് ചെയ്. അത് ശരി, ഈ ബസ് ഉറവക്കൊണ്ടേക്ക് എത്ര മണിക്ക് എത്തും? ഉറവക്കൊണ്ട പോവില്ല, ഇത് വൈരപ്പാലം ബസ്. ഹേയ് വാട്ട്, ഈ ബസ് ഉറവക്കൊണ്ടേക്ക് പോവില്ലെന്നോ? ആ പോവില്ല എന്ന് പറഞ്ഞല്ലേ, ഇത് വൈരപ്പാലം ബസ്. പിന്നെ എന്തിനാ നിങ്ങൾ ഉറവക്കൊണ്ടെന്ന് പുറത്ത് ബോർഡ് വെച്ചിരിക്കുന്നത്? വൈരപ്പാലം ബസ് എന്നാ ബോർഡ് വെച്ചേക്കുന്നത്? നിന്റെ പെട്ടിയാണ്, ഞാൻ കരുതി എന്റെയാണെന്ന്. നീ കാരണം വണ്ടി പെരുവഴിയിലായത്. ഒരു ഉറവക്കണ്ട കാര്യം ഇറങ്ങിയിരിക്കണം. ഉറവക്കൊണ്ട കാണോ? അവിടെ പോയി ആരെ കാണാനാ? ഞാൻ കൊണ്ടുവിടാം. ആ ബാഗിലുള്ള ഡയറി എടുക്ക്. അയ്യോ, ഇതെന്തൂറ്റി എന്റെ വണ്ടി? അയ്യോ, ഈ ബസിന്റെ ഡ്രൈവറാണോടാ? നോ ഹെൽപ്പ്, ഗോ. നീ നിന്റെ വഴിക്ക് പോ. ഗോ ഗോ.
ഞാൻ ഇത്ര ഇമോഷണലായി പറഞ്ഞിട്ടും നീ എന്താ നോക്കുന്നേ? പോടാ. നോ, എന്റെ കയ്യിൽ കത്തിയുണ്ട്. ഇറ്റ് വിൽ കിൽ യു. എ പവർഫുൾ നൈഫ്. നോ ഡൗട്ട്. ജീവൻ വേണം വേമ്പിക്കോ. പ്ലീസ് ഗോ. ഐ ആം എ ഡേഞ്ചറസ് മാൻ. ഗോ. ഇത് കത്തിയാ? യെസ്, നോ ഡൗട്ട്. അപ്പോ ഇതെന്താ? ഇത് കത്തി. അപ്പൊ ഇത്? ഇത് തുരുമ്പ്. ഇതിന്റെ അടിയിൽ എന്തിരിക്കാ അവിടെ? വേഗം ഇറങ്ങിയാ. പാമ്പുണ്ടാവോ അവിടെ? പേടിക്കണ്ട, പേടിക്കണ്ട, ഞാനില്ല ഇവിടെ. പതുക്കെ വാ, പതുക്കെ വാ. താങ്ക് യു. വളരെ സന്തോഷം. എന്നാ ഞാൻ വരട്ടെ? One minute. ഈ ബസ്സിന്റെ ഡ്രൈവർ എങ്ങനെ ഒന്ന് കൈ കെട്ടി ചാവട്ടി അടച്ചാനോ? എക്സ്ക്യൂസ് മീ. അതെ. എന്തുവാ? താങ്ക് യു. പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല. നീ നിന്റെ വഴിക്ക് പോകച്ചേ. ഉടനെ മഴ പെയ്യണ ലക്ഷണമുണ്ട്. പോരാത്തതിന് പുലികൾ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലവും. സ്ഥലം വിട്. എനിക്ക് അർജന്റായിട്ട് ആശ്രമത്തിൽ എത്തണം. മുത്തശ്ശൻ കാത്തിരിക്ക. എനിക്ക് അർജന്റ് ഉണ്ട്. പ്ലീസ് എന്നെ ഒന്ന് ഉറവ കൊണ്ടുവരെ എത്തിക്കാമോ? പ്ലീസ്. ആഹാ, നിന്നെ കൊണ്ടെത്തിക്കാൻ ഞാൻ എന്താ? ബസ്സോ ട്രെയിനോ? ഒന്ന് പോരണേ. നിങ്ങൾക്ക് പൈസ തരാം. ഐ പേ യു. എത്ര തരും? 300 രൂപ തരും. ആ, അല്പനേരം ഇവിടെ നിന്നാ. ഇതുവഴി പുലി വരും. അതിന് 300 രൂപ കൊടുത്താ മതി. വഴി കാണിച്ചു തരും. ഒരു 400. 2000 രൂപ വരും. 500. 1500. 600. 1200. 650. 1000 രൂപ. ഇനി ഒന്നും പറയണ്ട. ഇതാണ് അവസാന വാക്ക്. ഉറപ്പിക്കുന്നോ? ഓക്കേ. അപ്പോ ഈ അണ്ടർവെയറെങ്കിലും കീറാതെ കിട്ടിയത് എന്റെ ഭാഗ്യം. ഇതുകൂടെ പോയിരുന്നെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമായിരുന്നു? അയ്യോ, വെയർ ഈസ് മൈ ബോയ്? സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. നിർത്തടാ, നിർത്താ. സ്റ്റോപ്പ്. ഞങ്ങളെങ്ങ എത്തി ബോസ്? രാത്രി അവിടുന്ന് പുറപ്പെട്ടിട്ട് ഇപ്പോഴാണ് എത്തുന്നത്. You lazy fellows, dirty rascals. വരുന്ന വഴി ടയർ പഞ്ചറായി ബോസ്. അതുകൊണ്ടാ ഞാൻ ഇവിടെ പഞ്ചറായത്. അവളെ ഏതോ കാട്ടാളം കൊണ്ടുപോയടാ. യു മസ്റ്റ് ഗെറ്റ് ദ ഡയറി. യു ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. ആദ്യം സാർ റെഡി ആവണം. ഓ കം ഓൺ. ഓ, ഐ കാന്റ് വാക്ക് എനിമോർ. ഇനി എത്ര ദൂരം ഉണ്ട്? എത്ര ദൂരം എന്ന് വെച്ചാൽ ഇനി 2 കിടങ്ങ് ഇറങ്ങി 3 മുന്നോടി കയറിയാൽ എത്തിപ്പോയി. ആ വാ വാ. നീ കാരണം എന്റെ സമയാ പോകുന്നത്. സോറി സോറി, നിന്നെ കാലണോ? വല്ല മരക്കുമ്പോണെന്ന് ഞാൻ വിചാരിച്ചേ. നല്ല ഉഗ്രം കാല്. ഓ സോറി, ആ ഡെക്കറേഷൻ ഒക്കെ ഒന്ന് മാറ്റിയേ. ആ ചെളിയൊക്കെ ഒന്ന് കളയട്ടെ. എന്താ എന്ത് പറ്റി? എന്താണ്? അനങ്ങല്ലേ, അനങ്ങല്ലേ, ഞാൻ നോക്കട്ടെ. കിട്ടി, കിട്ടിപ്പോയി കുടുംബ. കാണെന്ന് വെച്ച നീ എന്താ വിചാരിച്ചേ? തമാശയാണെന്നോ? സൂക്ഷിക്കണം മോളെ. േരൊക്കെ പൊടിച്ച് കുളിയാക്കിയല്ലോ. ഇങ്ങ് തരു തമ്പ്ര. ലക്ഷ്മിയമ്മേ, അഞ്ചി ഇനിയും വന്നില്ല. വരാറായി? വന്നോ ഇല്ലയോ? ഇനിയും വന്നിട്ടില്ല തമ്പ്ര. അതെങ്ങനെ, ആരെങ്കിലും പേടിയുണ്ടെങ്കിലല്ലേ? ഇനി വരട്ടെ. $150.
ഇത് പാരീസ് അല്ല മോളെ, ഫോറസ്റ്റാ. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഇട്ടുകൊണ്ട് എടുക്കാൻ പറ്റും. ഇനി സുഖമായിരിക്കും കേട്ടോ. അയ്യോ, ഏതോ ഹണ്ടേഴ്സ്. ഓ ജസ്റ്റ് മിസ് ജസ്റ്റ് എക്സർസൈസ് ചെയ്യാണ സർ. നോ, ഐ വാണ്ട് ദ ഡയറി. ഹണ്ടേഴ്സ് ആണ് ഈ മൃഗങ്ങളെ ഇനി ഷൂട്ട് ചെയ്യേണ്ടത്. യാ ഷൂട്ട്. നിന്നെ കണ്ടപ്പോൾ ഏതോ മൃഗമാണെന്ന് ഓർക്കു തോന്നി കാണും. ഐ വാണ്ട് ദ ഡയറി. ഇയാളെ കണ്ടിട്ട് കാട്ടു പോട്ടാണെന്ന് കരുതിയിട്ടുണ്ടോ? ഐ വാസ് ഷൂട്ട് ഹിം. നാ, അങ്ങനെയാണെന്ന് നീ തന്നെ അവരോട് ചോദിച്ചത്. ഓ വെയ്റ്റ് ഫോർ മീ, ഞാൻ വരുന്നു. ഓ ഓ ഓ ഡോണ്ട് ലീവ് ദം, ഫോളോ മീ. I can't leave them. Hoo-hoo. എന്തൊരു ചൂട്. നോ ബോസ്, വേണ്ട സർ, സാറിന്റെ വെയിറ്റ് താങ്ങൂല. നോ, ഐ ആം എ ഡേഞ്ചറസ് മാൻ. എന്നെ ശരിക്കും അറിയില്ല. ഇയാളുടെ ദേഹത്ത് വന്ന് വീഴുന്ന എന്തിനാ? ഞാനോ? നീ എന്നെ ചാടി പിടിച്ച് കൊണ്ടുപോയിട്ട് ഇപ്പൊ കുറ്റം എനിക്കായ? ആ വള്ളി എങ്ങനെ അടക്കി വെച്ച് പൊട്ടിരുന്നെങ്കിൽ കാണായിരുന്നു. ഇതാളല്ലേ? അപ്പോ നമ്മളായിരുന്നു ഷൂട്ട് ചെയ്തത്? നമ്മളെയല്ല, നിന്നെ. താങ്ക് ഗോഡ്. നിന്റെ പേരെന്താ? ഐ ആം സ്വപ്ന. നിങ്ങളുടെ പേരോ? അഞ്ജി. ഐ സി. ഐ സി അല്ല, അഞ്ജി. ഞാൻ പോയി തിന്നാൻ വല്ലതും കിട്ടുമോ നോക്കട്ടെ. അഞ്ജി, മൈ ഫ്രണ്ട്. വേണ്ടാത്ത വിചാരങ്ങളൊക്കെ. ആനന്ദരാവിൽ വരുമോ ആരും കൊതിക്കുമഴകേ? ആനന്ദരാവിൽ വരുമോ ആരും കൊതിക്കുമഴകേ? നിറമാറിലൊരു ചെറു ചിണുക്കം, അകതാരിലൊരു മണിക്കിലുക്കം. ജതിയ ശ്രുതിയ ഇനി ഞാനും നീയും ഒത്തുചേർന്ന് പാടിടാമി സരിഗമ പാ. അന്തിമായും നേരം നിന്റെ ചുണ്ടിൽ പെയ്യും കരിമധുവരുളു മലരേ.
പതിവായി ഉണരുമോ ഹരികെ കനവേ നിനവേ, ഇനി ഉല്ലാസത്തോടുത്തു കൂടി ഉയലാടാൻ ഒരുങ്ങി നിവാ. സമയത്ത് മരുന്ന് കഴിച്ച എന്നെ കണ്ടില്ലേടാ, പറഞ്ഞനുസരിക്കണം. മരുന്ന് ഇനി കഴിക്കണ്ട, പദ്യം തെറ്റിക്കരുത്. അങ്ങനെ ചെയ്യാം. അതാണ് എന്റെ മുത്തശ്ശൻ. എന്താടാ ഇത്, പുതിയൊരു ഏർപ്പാട്? എനിക്ക് ഈ ഔഷധങ്ങൾ തരുന്ന കാടിന് ഞാൻ പണമൊന്നും കൊടുക്കാറില്ലല്ലോ. ചെല്ല. ഓ തമ്പ്ര. സോറി. താങ്ക്സ്. അമ്മോ അമ്മോ, അങ്ങനെ അല്ലിട്ട് കാര്യമില്ല. മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം അല്ലേ? കഷായം കഴിക്കാതെ പിന്നെ മന്ത്രിക്കുമെന്ന് കരുതിയോ? ഞാൻ പച്ചമരുന്നും പേരുകളെല്ലാം ശേഖരിച്ച് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോഴൊരു മൂന്ന് ദിവസം കൂടെ കഴിക്കുക. ശരി അയ്യാ. ഒന്ന് നിക്കുന്നേ, ഒന്നും പറയാതെ ഇങ്ങനെ പോയാ കുറച്ച് കഷ്ടോട്ടോ. ദേഷ്യമാണെങ്കിൽ പിടിച്ച് നാലടിയിൽ തരണം. അല്ലാതെ ഇതൊരുമാതിരി എന്താ പിടിച്ചില്ലേ നിനക്ക്? രാത്രി മുഴുവൻ നീ എവിടെയായിരുന്നു? രാത്രിയിലും മുഴുവൻ ഞാൻ എന്ത് സംഭവിച്ചു എന്ന് പോലും. എന്ത് സംഭവിച്ചു? ആ പെൺകുട്ടിയോടൊപ്പം ഞാൻ അത് പിന്നെ. ഏത് പെണ്ണ്? അത് പറയാ പെണ്ണ്. അത് അതല്ല ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് പറയടാ. ഇങ്ങനെ ഇങ്ങനെ ഏത് പെണ്ണ്? ഞാൻ പറയട്ടെ. നിക്ക് നിക്ക്. ആ പെണ്ണ്. ഏ കുട്ടി ഇവിടെ വരൂ. യാ യു കം കം. ഇത് മുത്തശ്ശൻ. ഹലോ. നമസ്തേ. ആരാ നീ? ഈ പെൺകുട്ടി വിദേശത്ത് നിന്ന് വന്നതാ. ഈ കാട്ടിൽ ഇങ്ങനെ വഴിയറിയാതെ പേടിച്ചു നിൽക്കുന്നതോടൊപ്പം ഞാൻ വിളിച്ചോണ്ട് വന്നേ. ഇവളുടെ അങ്കിള് അവിടെ ഉറവക്കൊണ്ടയിൽ ഉണ്ടത്രേ. അങ്ങോട്ട് പോവാന്ന് വെച്ചപ്പോൾ ഇവിടെ വന്ന് മുത്തശ്ശനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. മുത്തശ്ശനെ അനുഗ്രഹിച്ച് അവൾ അങ്ങോട്ട് പോക്കോളൂ. മതി കഥ പറഞ്ഞത്. രാത്രി മഴയ്ക്ക് മലവെള്ളം ഇറങ്ങി കിടക്കുക. ഇപ്പൊ പോകുന്നത് ശരിയല്ല. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകാം. അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോ. അതെ അതെ. നിന്നോടല്ല ലക്ഷ്മി അമ്മേ. വാ മോളെ. താങ്ക് യു. നിന്റെ ഷർട്ട് എങ്ങനെയാടാ കേറിയത്? അത് ഇങ്ങനെ മരത്തിൽ. ശരി പോയി കുളിക്കാം. കോതണ്ടോ, നമ്മുടെ ആനക്കൊമ്പ് കോൺട്രാക്ടർമാർക്കൊക്കെ നിന്റെ മേലുണ്ടായിരുന്ന വിശ്വാസം എല്ലാം പോയി കിട്ടി. ഇനി ഈ കാട്ടിലെ ചന്ദനക്കച്ചോട് ആനപ്പെടുത്ത് നിർത്തിയിട്ട് കുറുമരത കാട്ടിലെങ്ങാനും ചെന്ന് വല്ല വിറക് ചുള്ളിയും പെറുക്കി വിറ്റ വലിയ പ്രയാസം കൂടാതെ കഴിഞ്ഞുകൂടാ. ഞാൻ എന്തിനാണ് ഇവിടുന്ന് പോകുന്നത്?
ആ കളവനെയും ചെറുക്കനെയും വെട്ടി തുണ്ടം തുണ്ടമാക്കി കുഴിച്ചു മുടിഞ്ഞാൻ. ഇവിടെ വാ കഴിക്ക. നന്നായിട്ടുണ്ട്. മലവെള്ളപ്പൊക്കത്തിലെ ഏതോ ഒരു ശവം പൊന്തിരിക്കണ. അയ്യാ എനിക്ക് എന്റെ അച്ഛനെ പോലെ അങ്കിളിനെ കാണാൻ ഞാൻ വന്നത്. കരയാതെ മോളെ, ഇനിയിപ്പൊ കരഞ്ഞിട്ടെന്താ കാര്യം? കരയാതെ. ഈ കാട്ടിൽ അദ്ദേഹത്തിന് വിരോധികളാരാ? അദ്ദേഹത്തിന് മാത്രമല്ല മുത്തശ്ശ, ഇവളെയും അവർ നോട്ടോട്ടിട്ടുണ്ട്. ഞങ്ങൾ വരുന്ന വഴിക്ക് കുറെ പേർ തോക്കുമായി ഞങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ആ ഭാട്ടി തന്നെയാവും എന്റെ അങ്കിളിനെ കൊന്നത്. അയാൾ എന്തിനാ പ്രൊഫസറെ കൊല്ലുന്നത്? ആരാണ് ഈ ഭാട്ടിയ? ഭാട്ടിയ അമേരിക്കയിൽ ഒരു വലിയ ഇൻഡസ്ട്രിയലിസ്റ്റാ, വെരി ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ. ഒരിക്കൽ എന്തോ ഇമ്പോർട്ടൻ്റ് മാറ്റർ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് ഭാട്ടിയ എന്നെ അയാളുടെ പാലസിലേക്ക് വിളിപ്പിച്ചു. Your Mr. Bhatia. Virendra Bhatia. That's my photograph. Young Bhatia. Kaanan sundaran aanalle. Enne endine vilipichathu? You see one Mr. Gupta, your professor. Adhe. Adheha Mahatmalingathe patti Indiyil gaveshanam nadathunnunda. Am I right? എത്രയോ വർഷങ്ങളായി അയാൾ ആ ഗവേഷണം നടത്തുകയാണ്. ഒരുപാട് ആളുകളെ ഞാൻ അയച്ചു, ഒരുപാട് പണം ചിലവഴിച്ചു. യെസ്, ഇറ്റ്സ് മൈ അംബിഷൻ. ഇറ്റ്സ് ഗ്രേറ്റ്. ഐ വാണ്ട് ദാറ്റ് മടിഭവ. ഭഗീരഥന് ശിവൻ കൊടുത്ത ആത്മലിംഗം. ആത്മലിംഗം ഇവിടെ തന്നെയുണ്ട്. ഈ ഭൂമിയിൽ എവിടെയോ വീണ് കിടപ്പുണ്ട്. എങ്ങനെയെങ്കിലും ആ മഹാലിംഗം കണ്ടുപിടിച്ചാൽ ആകാശഗംഗ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നറിയാമോ? യെസ്, ആകാശഗംഗ ഇറങ്ങി വന്ന് ആത്മലിംഗത്തെ അഭിഷേകം ചെയ്യും. ആ ഗംഗാജലം ഞാൻ കുടിച്ചാൽ എനിക്കിനി മരണമുണ്ടാകില്ല. മൃത്യുഞ്ജയനാകും ഞാൻ. എനിക്ക് വയസ്സാകില്ല. ഞാൻ വജ്രതുലനാകുന്നതാണ്. I'll be a man on this earth forever. ഞാൻ വീണ്ടും അവനെ പോലെ ചെറുപ്പമായി യങ് ഭാട്ടിയായി മാറും. അമേരിക്കയിലായിട്ട് പോലും നിങ്ങൾ ഈ കഥയൊക്കെ വിശ്വസിക്കുന്നു? ഇത് കഥയല്ല, സത്യമാണ്. സത്യം. ഈ കൈയാണതിന് സാക്ഷി. ഈ കൈയാണതിന് സാക്ഷി. ഈ കൈയാണതിന് സാക്ഷി. എന്റെ കൈ പോയി. ജസ്റ്റ് ആത്മലിംഗത്തെ കുറിച്ചുള്ള ഗവേഷണ വിവരങ്ങൾ അടങ്ങിയ ഒരു ഡയറി നിന്റെ പ്രൊഫസർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ പ്രൊഫസർ ഇപ്പോൾ എവിടെയുണ്ടെന്നോ ഡയറിക്ക് എന്ത് സംഭവിച്ചെന്നോ ഒരു വിവരവുമില്ല. നിനക്ക് അയാളെ നന്നായിട്ട് അറിയാലോ. അറിയാം. അപ്പോൾ ഡയറിയെ പറ്റിയും അറിയാമായിരിക്കും. ഇല്ല. സത്യം. സത്യം. യു സീ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം, എത്ര പണം വേണമെങ്കിലും തരാം. ഈ ലോകത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും. സോറി, ആ ഡയറിയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അറിയില്ല? അറിയില്ല. ഓ, എങ്കിൽ പൊക്കോളൂ. I'm sorry for the trouble. നിൽക്കൂ. ആ ഡയറിയെ കുറിച്ച് നിനക്കൊന്നും അറിയാൻ പാടില്ലേ? അറിയില്ല. അറിയില്ലെന്ന് അയാളോട് ഞാൻ അന്ന് നുണയാ പറഞ്ഞത്. ഇതാ ഡയറി. ശിവന്റെ ആത്മലിംഗം ഒരു മഹാശക്തിയാണ്. അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ത്യയിലേക്ക് വന്നത്. എവിടെയെല്ലാം അലഞ്ഞു, എത്രയോ യോഗികളെ കണ്ടു. ആ അത്ഭുതലിംഗം ഈ ഉറവക്കുണ്ട പ്രദേശത്തുള്ള ഏതോ ഒരു താഴ്വരയിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. പ്രണവ മഹാശിവരാത്രി നാൾ മാത്രമേ ആ ആത്മലിംഗം മനുഷ്യനേത്രങ്ങൾക്ക് കാണുവാൻ കഴിയുള്ളൂ. ആ ആത്മലിംഗത്തിന് ഒരു മഹാസർപ്പവും
ഒരു ത്രിശൂലവും കാവലായുണ്ട്. ആ പ്രണവ മഹാശിവരാത്രി നാളെത്തുവാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുമ്പായി ആ താഴ്വര കണ്ടുപിടിക്കുവാനുള്ള പരിശ്രമത്തിലാണ് ഞാൻ. ഈ ആത്മലിംഗം ഉറവക്കൊണ്ട പ്രദേശത്ത് എവിടെയോ ഉണ്ടെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. ഈ ഡയറിയിൽ നിന്റെ പ്രൊഫസർ പറഞ്ഞിരിക്കുന്ന ആ പ്രണവ മഹാശിവരാത്രിക്ക് ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ. ഈ മുഹൂർത്തം തെറ്റിയാൽ എന്റെ അമ്പീഷനും കാത്തിരിപ്പും വെറുതെ ആവും. ഇതുവരെ ആത്മലിംഗത്തെ കുറിച്ചൊരു അറിവുമില്ലായിരുന്നു. തവണ കൂടി മിസ്സായാൽ എന്റെ ജീവിതം തന്നെ അവസാനിക്കും. ഒരിക്കലും അങ്ങനെ സംഭവിച്ചോളാം. ഗോ ഫൈൻഡ് ഇറ്റ്. Oh,
സ്വപ്നെ, ഇന്നാണ് മോളെ ആ പ്രണവ മഹാശിവരാത്രി. ആത്മലിംഗം മനുഷ്യരുടെ കണ്ണുകൾക്ക് ദൃശ്യമാകുന്ന അത്ഭുത മുഹൂർത്തം. പക്ഷേ അതിപ്പോൾ എവിടെയാണാവൂ? അഞ്ചി വാഗിച്ചോടാ, പൂജാദ്രവ്യങ്ങളാണ്. ശിവാർച്ചനയ്ക്കായി വച്ചിരിക്കുന്ന മഞ്ചൾ കുങ്കുമം, നാഗഗന്ധി, ഗംഗാജലം എല്ലാം പവിത്രമാണ്. നിനക്കിത് കിട്ടുന്നു എങ്കിൽ നീ മഹാഭാഗ്യവാനാണെന്നർത്ഥം. ഈ നവവസ്തുക്കളാൽ അഭിഷേകം ചെയ്താൽ അത് കൈലാസ സന്നിധിയിലെത്തും. വാങ്ങിച്ചോളൂ. പരമേശ്വര ശിവ ഇത് സൂക്ഷിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണം. ലക്ഷ്മി അമ്മയും കുട്ടികളെയും കൂട്ടി ഇതേ മുഹൂർത്തത്തിൽ അവിടെ ഇത് അഭിഷേകം ചെയ്യണം. സ്വപ്ന ഇവിടെ നിന്നോട്ടെ. ശരി ശരി, മൂന്നാം ദിവസം ഉത്സവം കഴിഞ്ഞ് നേരെ അങ്ങോട്ട് എത്തിയേക്കണം. ആഹാ, ശിവരാത്രി പൂരത്തിന് പോയിട്ട് വരൂ അല്ലേ? ഇത് നിനക്കുള്ള ശവക്കോടിയാ. അടിച്ചോതുക്കി നിന്നെ ഈ കാട്ടിൽ ഇന്ന് രാത്രി കുഴിച്ചു മൂടുവടാ ഞാൻ. ആ കളവൻ എന്നോട് ആനയെ കൊല്ലരുതെന്നല്ലേ പറഞ്ഞത്? അഞ്ചിയെ കൊല്ലരുതെന്നല്ലോ? ഞാൻ കൊല്ലുവടാ, ഞാൻ രണ്ടിനെ കൊല്ലുവടാ, ഞാൻ കൊല്ലുവടാ. Oh.
അവരെ അടിച്ചൊതുക്കാൻ നിങ്ങൾ തന്നെ ധാരാളമാ. ഞങ്ങൾ അടിക്കേ? ആ മഹാശക്തിയുള്ള ശിവലിംഗം, ഇതിൽ ഭക്തിയോടെ തൊട്ടുകൊണ്ട് അവന്മാരെ ഒതുക്കാനുള്ള വരം ഞങ്ങൾക്ക് തരയണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഉടനെ ആ വരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പ്രാർത്ഥിച്ചോളൂ. ആത്മലിംഗം ഇനി താമസിക്കണ്ട, നിങ്ങൾക്ക് ശക്തി കിട്ടി കഴിഞ്ഞിരിക്കുന്നു. പിന്നെയും വന്നോടാ ശരീരങ്ങളെ. പിന്നെയും വന്ന കുഴപ്പണ്ടാക്കാൻ ഇന്നലെ കിട്ടിയൊന്നും പോരല്ലേ, മര്യാദക്ക് പോയിക്കോ. എടാ കാട്ടുപന്നി, ഇത് ഞങ്ങളുടെ വീടാ, ജീവൻ വേണമെങ്കിൽ നീ മാറിപ്പോയിക്കോ. നേരെ ചൂവ പറഞ്ഞു കേട്ടില്ലെങ്കിൽ നിന്നെ കൊണ്ട് മണ്ണ് തീറ്റിക്കും. വാടിക്കോട്ട്. ഇപ്പൊ ആരാണ് മണ്ണ് തിന്നേ? കോട്ട് പന്നി. എന്താ എന്താ എന്താടാ പിച്ചു മെയ് പറഞ്ഞോണ്ട് വരുന്നേ? തല്ലു കൊണ്ട് വട്ടു പിടിച്ചോടാ, എന്തു അടി നോക്കുന്ന? നിന്റെ ഒരു കണ്ണാടി, ഇനി നീ എങ്ങനെ നോക്കുമെന്ന് എനിക്കൊന്ന് കാണണം. എന്താടി പെണ്ണെ, ഇനി നിന്റെ കണ്ണാടി കുത്തി പൊട്ടിക്കണോ? വേണമാടി.
എല്ലാരും കൂടി അങ്ങോട്ടാ, നിക്കട നിക്ക. ഹലോ, പോകണ്ട വീരപ്പ. ഇപ്പൊ ഞങ്ങള് നിന്റെ അത്രേ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് കുഴപ്പമുണ്ടാക്കിയാൽ അണിങ്ങില്ലെന്ന് കരുതു. അതിന്റെ തിരിച്ചടി ഇപ്പൊ തന്നെ തന്നേക്കാം. ആത്മലിംഗം കിട്ടിയെന്നോ? ആത്മലിംഗം കിട്ടിയെന്നോ? It's a great news. Great news. I'm coming. I'm coming. Yes. എനിക്ക് ആത്മലിംഗം കിട്ടിയല്ലോ. Yes. എനിക്ക് മഹാലിംഗം കിട്ടിയല്ലോ. What? ആത്മലിംഗം കിട്ടിയെന്നോ? ആത്മലിംഗം കിട്ടിയെന്നോ? It's a great news. Great news. I'm coming. I'm coming. Yes. എനിക്ക് ആത്മലിംഗം കിട്ടിയല്ലോ. Yes. എനിക്ക് മഹാലിംഗം കിട്ടിയല്ലോ. എനിക്ക് ആത്മലിംഗം കിട്ടി. എനിക്ക് മഹാലിംഗം കിട്ടി. I shall be forever. I shall be a young man. I shall be eternal. And come and dance. Like this with you and do a ballroom dance with you like this, these and these. But I'll see you. Yes, Captain, I shall come back as a young man. Auntie? ഇതിന് ശരിക്ക് മഹാശക്തി ഉണ്ടോ? ഉണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാ റൗഡികളെ അടിച്ചോടിച്ച്? അതെ, ഇതിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും തരുമോ? തരും മോളെ. ഇതിൽ തൊട്ട് പ്രാർത്ഥിച്ച ആകാശത്ത് നിന്ന് ദേവതമാർ പോലെ ഇറങ്ങി വരും. ഏത് ദേവതയെ വിളിക്കണ്ടേ? ഏതെങ്കിലും ഒരു ദേവത വിളിക്കാം. ഓക്കെ, ദേവത അഞ്ചിയോടൊപ്പം പാട്ട് പാടണം. അങ്ങനെയാകാം, അങ്ങനെയാകാം, അങ്ങനെ ആയിക്കോട്ടെ. അമ്പിളിച്ചേലിൽ നീ വന്നിടിൽ ആശകൾക്കൊന്നും അതിരില്ലല്ലോ. അമ്പിളിച്ചേലിൽ നീ വന്നിടിൽ ആശകൾക്കൊന്നും അതിരില്ലല്ലോ. ഡി
മേടപ്പൂങ്കാറ്റിൻ മയക്കയ്യാലേ, മേടപ്പൂങ്കാറ്റിൻ മയക്കയ്യാലേ വർണ്ണം ചൂടി മാനസം. മില്ലെന്നുള്ളതേ വേഗം കാട്ടാതേ, മില്ലെന്നുള്ളതേ വേഗം കാട്ടാതേ വിരുതേറുന്നു സാഹസം. മാനഞ്ചും മിഴിയിൽ തെളിയണ താരങ്ങൾ സുന്ദരം. സ്വപ്നം പോലെ ആദ്യം നീ വന്നു, മോഹപ്പൂവാം നിന്നെ മുത്തിട ഞാൻ നിന്നു. അമ്പിളിച്ചേലിൽ നീ വന്നിടിൽ ആശകൾ കൊന്നും അതിനില്ലല്ലോ. ശിവശങ്കര, ഇതാണ് ആകാശഗംഗയെ ഭൂമിയിലേക്ക് ഏറ്റുവാങ്ങിയ ആത്മലിംഗം. ഇത് നിന്റെ കണ്ണിൽപ്പെട്ടത് നിന്റെ മഹാഭാഗ്യം കൊണ്ടാണ് അഞ്ചി. ഇതിന്റെ അത്ഭുത മഹാശക്തിയെ ഒരിക്കലും സ്വാർത്ഥലാഭങ്ങൾക്കോ അരിതായ്മകൾക്കോ ഉപയോഗിക്കരുത്. ഓഹോ മുത്തശ്ശ, നമുക്കിനിയിപ്പോ ഇതിനെ എന്ത് ചെയ്യാൻ കഴിയും? ഈ ആത്മലിംഗത്തിന് ഹേതുവായ ഭഗീരഥൻ തന്നെ ഇതിനെ സംബന്ധിച്ച് ശിലാരേഖ എഴുതിയിട്ടുണ്ടെന്നും ശങ്കരസ്വാമി കുന്ന് കോവിലിലെ ശിലാധാരങ്ങൾക്കിടയിലെവിടെയോ ഒരു ശിവലിംഗത്തിന് മുകളിലായി അത് സ്ഥാപിച്ചിട്ടുണ്ടെന്നും പ്രൊഫസറുടെ ആ ഡയറിയിൽ വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. ആ വിവരണം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കിതിനെന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ ആ രേഖ ഉടനെ ഞാൻ ഇവിടെ എത്തിച്ചിരിക്കും.
എന്റെ പിന്നാലെ പോന്നോളൂ, പേടിക്കണ്ട. I just hate snakes. Anji, dekhi dekhi. Nyan varu. Okay, paduke, paduke. Anji. Yeri kya ko pedi avunu? Pedi kya patta? Swapna, angotu pogarade. Swapna. Nilko. സ്വപ്ന, പേടിക്കണ്ട, അനങ്ങാതെ നിക്ക്. സ്വപ്ന അനങ്ങാതെ നിക്ക, ഞാൻ വരുന്നു. സ്വപ്ന അനങ്ങല്ലേ, സ്വപ്ന പറയുന്ന കേക്ക്, അനങ്ങരുത്. ഈ കല്ലിൽ ചവിട്ടിയപ്പോഴാണ് നീ ലോക്കായി പോയത്. ആ കല്ലിൽ നിന്ന് പതുക്കെ കാലം നടത്തി നോക്ക്. ആ കൈ കയറൂ, സൂക്ഷിച്ച് പതുക്കെ പതുക്കെ സൂക്ഷിച്ച്. ആ ഈ വെള്ളത്തിന് എന്താ ഒരു എണ്ണമയം പോലെ? ഇത് ഭൂമിയുടെ അടിയിൽ നിന്നും വരുന്ന എന്തോ ദ്രാവകമാണെന്നാ തോന്നുന്നത്. അതായത് പെട്രോൾ പോലെ? അങ്ങനെ എന്തോ. മുത്തശ്ശൻ പറഞ്ഞ ആ ശിലാരേഖ എവിടെയാ ഉള്ളത്? ഈ ശിവലിംഗത്തിന് മുകളിൽ. ഇതിന് മുകളിലോ? യെസ്. ബട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്താ പോരെ. അഞ്ചി ഒന്ന് മാറൂ. സ്വപ്ന, അത് പോട്ടെ, വേണ്ട. Oh!
വന്നെത്തി. ഫോറസ്റ്റ് വാട്ട് ബ്യൂട്ടിഫുൾ പ്ലേസ്, വാട്ട് ബ്യൂട്ടിഫുൾ ആശ്രമം. What a great personality. മൂലിക വൈദ്യ ബ്രഹ്മ, the great ശിവയ്യക്ക് നമസ്തേ. ആരാ നിങ്ങൾ? ഇയാളാ ഭാട്ടിയ. ഓ സ്വപ്ന, നീ ഇവിടെ ഉണ്ടായിരുന്നോ? യെസ് ഭാട്ടിയ, വീരേന്ദ്ര ഭാട്ടിയ. എനിക്കിപ്പോ 99 വയസ്സായി, വൺ ഷോട്ട് ഓഫ് എ സെഞ്ച്വറി. നിങ്ങൾക്ക് ആത്മലിംഗം കിട്ടിയല്ലേ, ദി ഗ്രേറ്റ് ശിവലിംഗ, ഇസ് ഇറ്റ് ട്രൂ? എവിടെ എവിടെ അത്? എനിക്കത് ഇപ്പൊ കാണണം. ഐ വാണ്ട് ടു സീ ദാറ്റ് ഇമ്മീഡിയറ്റ്ലി. ഐ വാണ്ട് ടു സീ ദാറ്റ്. യെസ് യെസ്, എവിടെ? ശിവലിംഗം, അതെ അതേ ആത്മലിംഗം. 72 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ആർക്കും അറിയില്ല, ആ ശിവരാത്രി ദിവസം ഈ ശിവലിംഗത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവനാണ് പണയം വെച്ചത്. ആ ദിവസം ഞാൻ ആ മഹാസർപ്പത്തിന്റെ വായിൽ പെട്ടുപോകേണ്ടതായിരുന്നു. യെസ്, പക്ഷേ എന്റെ ഈ കൈ മാത്രമേ പോയുള്ളൂ. ആ രേഖയും ശിവലിംഗവും നിനക്ക് കിട്ടിയെന്നത് എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. നീ ഇതെനിക്ക് തന്നേക്ക്. നിങ്ങൾക്കെന്തിനാ? ഇതൊരു സാധാരണ വസ്തുവല്ല ശിവയ്യ, ഈ രേഖയും ശിവലിംഗവും അമൂല്യമാണ്. ആകാശഗംഗയെ ആത്മലിംഗം താഴേക്ക് കൊണ്ടുവരും. ആ ഗംഗാജലം കുടിച്ചാൽ ഞാൻ അമരനായിത്തീരും. എനിക്ക് വാർദ്ധക്യമേ ഉണ്ടാവില്ല, മരണമുണ്ടാവില്ല. I shall become eternal. I shall become forever. I shall become the emperor of this universe. നോക്കൂ, സൃഷ്ടിയുടെ ക്രമീകരണം നിലനിർത്താൻ മനുഷ്യന് ദൈവം തന്ന വരദാനമാണ് മരണം. ജനിക്കുന്ന ഓരോ അണുവും മരണത്തെ തോൽപ്പിച്ചാൽ ജഗദ്ധർമ്മം അധർമ്മമായി മാറും. ആ മഹാശിവലിംഗം തന്നെ പോലുള്ളവന് കിട്ടാൻ പാടില്ല. എനിക്കത് കിട്ടണം. Millions, billions, billions of dollars tharam. Enik, mone, nanakanda vedanna paraya. Diamonds, gold, anything, anything you want, parayu. Nanthara, parayile. Endu venengil choichullo, ende property ezhuthi tharam. Ende property muluvanum. Ashivalingam enikku venam. Ashivalingam rekhim enikku tharu mone, parayu. Anji. ആ ദിവ്യലിംഗം ഇനി അധികാലം ഈ ഭൂമുഖത്ത് ഉണ്ടായിരിക്കരുത്. വരുന്ന ശിവരാത്രി നാളിൽ പവിത്രമായ ഗംഗാനദിയിൽ നിമജ്ജനം ചെയ്തേക്ക്. പ്ലീസ്, എത്ര നാളുകൾക്ക് ശേഷമാണോ ഇത്തവണ കൂടി അതെന്റെ കയ്യിൽ നിന്ന് വഴുതി പോയാൽ പിന്നെ ഈ ജീവിതത്തിൽ എനിക്ക് അത് ലഭിക്കില്ല. നിങ്ങൾ ഒരു തവണ ഇതിനു വേണ്ടി പരിശ്രമിച്ച് ജീവൻ പോലും പോകേണ്ടതായിരുന്നു പറഞ്ഞില്ലേ? ഇനിയും അതിന് ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവൻ പോകുന്നത് എന്റെ കൈ കൊണ്ട് തന്നെയായിരിക്കും. താങ്ക് യു വെരി മച്ച്. നീ കുറച്ച് ആലോചിച്ചൊരു തീരുമാനം എടുക്ക. അദ്ദേഹത്തെ കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലായി. സോറി സോറി. Thank you. I'll get it. Very frustrating. ശിവയ്യ, ആ ശിവയ്യ ഒരു വല്ലാത്ത മനുഷ്യനാ. എന്തെങ്കിലും പറഞ്ഞ അതുപോലെ ചെയ്യൂ. അയാൾ ആ ശിവലിംഗവും രേഖയും ഗംഗയിൽ ഒഴുക്കുന്നു. ശിവയ്യ, വേണ്ട വേണ്ട, അങ്ങനെ ചെയ്യരുത്. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിക്കേ, ഞാൻ തരാം. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഞങ്ങളെ തല്ലിയവരുടെ കയ്യില് ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാ. ഒന്ന് ചുമ്മാതിരിക്കട, കഴിവറടാ മോനെ. നോക്ക്,
ആ ശിവയ്യ എന്ന് പറയുന്ന കിഴവനും ആ ചെറുക്കനും അത്ര നിസ്സാരന്മാരല്ല. അവരെ തോൽപ്പിക്കുന്ന അത്ര എളുപ്പവുമല്ല. നിങ്ങളുടെ ബുദ്ധിയുടെ കൂടെ എന്റെ ബുദ്ധിയും കൂടി ആയാൽ ആ ശിവലിംഗം നിങ്ങളുടെ കയ്യിൽ എത്തിക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കാം. എനിക്ക് അസഹായി നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തരാം. അതിന് നിങ്ങളുടെ കാശൊന്നും എനിക്ക് വേണ്ട. പിന്നെന്താ വേണ്ടത്? എന്റെ പാലസ് വേണോ? വേണ്ടേ. വേറെന്ത്? ഈ കാട് മൊത്തം എന്റേതാവണം. കാട്ടിലുള്ള ആനകളും ചന്ദനമരങ്ങളും എല്ലാം എന്റേതാവണം. അതിന് നിങ്ങളുടെ പോറിൻ തോക്കുകൾ എനിക്ക് വേണം. കമ്പോസ് കൂട്ടർ മെഷീനും വേണം. കമ്പോസ് കൂട്ടർ, കമ്പ്യൂട്ടർ. അത്ര കാട് നിന്റേത്, ആത്മലിംഗം എന്റേത്. അഞ്ചി, ഈ ആത്മലിംഗം എന്ത് പ്രശ്നമുണ്ടായാലും ആ ഭാട്ടിയുടെ കയ്യിലെത്തരുത്. ഇതിലൊളിഞ്ഞിരിക്കുന്ന ദിവ്യശക്തി ആ മഹാശിവരാത്രി ദിവസം പൂർണ്ണത കൈവരിക്കും. അതുവരയ്ക്കും ഇതിന് ശക്തി ഉണ്ടാവില്ല. ഹിമാലയ ദേവാലയ ദർശന നേരത്ത് ഈ ആത്മലിംഗം ശക്തി പ്രാപിക്കുന്ന ശിവപൗർണമി മുഹൂർത്തത്തിൽ ലിഖിത നിയമപ്രകാരം ഗംഗാജലത്താൽ നിമഞ്ജനം ചെയ്യപ്പെടണം. അതുവരയ്ക്കും ഞാൻ വ്രതത്തിലായിരിക്കും. ഈ ആശ്രമം വിട്ട് പുറത്തു പോകാൻ പാടില്ല. ആ ശിവലിംഗത്തെ ഗംഗയിൽ ഒഴുക്കുന്നത് വരെ ശിവയ്യ വീട് വിട്ടു പോകില്ലെന്നാ. ആ കളവൻ അവിടെ ഉള്ളതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അഞ്ചി അടുത്തുണ്ടെങ്കിലാണ് നമുക്ക് ഡേഞ്ചറിങ്. നമുക്ക് രാമായണം കഥ പോലൊരു നാടകം കളിച്ചാൽ എന്താ? സീത വനവാസത്തിലായിരുന്നപ്പോ മായാമാനിനെ കാണിച്ച് രാമനെ സീതയിൽ നിന്ന് അകറ്റി. മാനാണെങ്കിൽ ഹേ ലക്ഷ്മണ എന്ന് കരഞ്ഞു വിളിച്ച് ലക്ഷ്മണനെയും അവിടുന്ന് അകറ്റി. ഒടുക്കമൊറ്റക്കായ സീതയെ ലക്ഷ്മണരേഖ കടത്തി തട്ടിക്കൊണ്ടു പോയില്ലേ? നിർത്തണോ? ഈ രാമായണം കഥ എന്നോട് ഇപ്പൊ എന്തിനാ പറയുന്നത്? ഏയ് ബാട്ടി, കേൾക്കന്നേ. ശിവലിംഗമാണ് സീത എന്ന് വെക്ക്. അഞ്ചിയെ രാമനെന്നും കിളവനെ ലക്ഷ്മണനെന്നും വെക്ക്. ദേ ഈ നിൽക്കുന്നവനാണ് മാരീചൻ എന്ന മായാമാൻ. കേട്ടോളോ, ഇനി നീയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. കേട്ടോ? എന്റെ മോൾക്ക് സുഖമില്ല. വേദന കൊണ്ട് മോള് കിടന്ന് പൊളയുക. എനിക്ക് പേടിയാവുന്നു. വലിയ കഷ്ടത്തിലാ തമ്പ്ര. ഒന്ന് വേഗം വന്ന് നോക്കണം തമ്പ്ര. ഞാനൊരു വ്രതത്തിലാണ്, പുറത്തേക്ക് വരാൻ കഴിയില്ലല്ലോ. അയ്യോ, അങ്ങനെ പറയരുത് തമ്പ്ര. ഞാൻ കാല് പിടിക്കാം. ഒന്ന് വന്ന് നോക്കണം തമ്പ്ര. എന്റെ മോളെ രക്ഷിക്കൂ തമ്പ്ര. ഇവന്റെ മോൾക്ക് തീരെ സുഖമില്ലാന്ന്, കുറച്ച് കൂടുതലാണെന്നാണ് ഇവൻ പറയുന്നത്. നീ പോയി കസ്തൂരി ഗുളികകളും ചൂർണവും തേനിൽ ചലച്ചു കൊടുക്ക. ഒരു മണിക്കൂർ കൊണ്ട് ആശ്വാസം കണ്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി കൊടുക്കണം. രോഗിയെ നിരീക്ഷിച്ച് വൈകുന്നേരം വരെ കൂടെ ഇരുന്ന് ശുശ്രൂഷിക്കണം. ഇതാ, നീ എന്താ ആലോചിക്കുന്നത്? ഇത് കൊടുക്കാൻ ഞാൻ പോണോ? മരുന്നുകൾ ഇവന്റെ തന്നെ കൊടുത്തയച്ചാ പോരെ, ഇവൻ കൊടുത്തോളൂ. അത് പറ്റില്ല. രോഗിക്ക് മരുന്നുകൊണ്ട് മാത്രമായില്ല, ചികിത്സിക്കുന്ന ആളും അടുത്തുണ്ടാവണം. മരുന്നിനേക്കാളും മരുന്ന് വൈദ്യന്റെ ആശ്വാസവാക്കുകളാണ്. ചെല്ല ചെല്ലൻ. ശങ്കര, എന്തു പറ്റി? ഏ, ഒന്നുമില്ല. ഞാൻ പോയി മരുന്ന് കൊടുക്കണമെന്ന്. ഈ സമയത്ത് മുത്തച്ഛൻ ഒറ്റക്കാക്കിട്ട് പോയാൽ അത് ശരിയാവുകയില്ല. വേറെ വഴിയില്ലല്ലോ, അനുസരിക്കാതിരിക്കാനും പറ്റില്ല. ഒരു കാര്യം ചെയ്യാം. എന്താ? ഞാൻ പോയാലോ? ഓ ഡാമിറ്റ്. അഞ്ചി, ഇവിടെ വാ. എന്താ മുത്തച്ഛ? എന്താടാ നീ ഇവിടെ തന്നെ നിൽക്കുന്നത്? അവന്റെ കൂടെ പോയില്ലേ? സ്വപ്നയുടെ കൈ കൊടുത്തയച്ചു. കുട്ടികളും കൂട്ടിന് പോയിട്ടുണ്ട്. എന്ത്, അവരുടെ കൈ കൊടുത്തയച്ചെന്നോ? മരുന്നങ്ങ് എത്തിച്ചാ പോരെ, ആര് കൊണ്ടുപോയാൽ എന്താ? നിന്നോടല്ലേ പോകാൻ പറഞ്ഞത്. നീ എന്ത് ധൈര്യത്തിൽ അവരെ പറഞ്ഞയച്ചത്? ആ വഴി എത്ര നന്നല്ലെന്നറിയില്ലേ? ഒന്നും സംഭവിക്കില്ലെന്നേ. ഈ കാട് അവർക്ക് പുതിയതൊന്നുമല്ലോ, അവരിങ്ങോട്ട് വന്നോളൂ. പിള്ളേര് ഞങ്ങളോട് പോകുന്ന വഴിക്ക് ആ ചെറിയ മോളെ ഒരു കരിമുറുക്കം കടിച്ചു തമ്പ്ര. എവിടെ വെച്ച്? ഗൗരിക്കുന്നിന്റെ അടുത്ത് വെച്ച്. നിന്റെ വീട് അവിടെയല്ലോ,
പിന്നെ എന്തിനാ നീ ഗൗരിക്കുന്നിന്റെ അടുത്ത് പോയത്? അവിടെ തന്നെയാ, അറിയാതെ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാ. അറിയാതെ എങ്ങനെ പറഞ്ഞു പോയത്? അവിടെ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലായിരിക്കുമ്പോ നീ ഇവിടെ തർക്കിക്കുന്നോ? വേഗം പോയി പച്ചനെ ചതച്ച് കടിയേറ്റ ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുക. വേഗം പോവണ്ണ, ആലോചിച്ച് നിൽക്കാ ചെല്ലടാ. അല്ല മുത്തശ്ശ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇതിലെന്തൊക്കെയോ ചതിയുണ്ട്, എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നു. എന്താടാ, പ്രവചിക്കാനുള്ള ബ്രഹ്മജ്ഞാനം കിട്ടിയോ? വിഷം കയറുന്നതിന് മുമ്പ് കുട്ടിയെ രക്ഷിക്കടാ, ചെല്ല്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇതൊക്കെ എന്നെ ഇവിടുന്ന് മാറ്റി നിർത്താനുള്ള ഒരു ഗൂഢാലോചനയാണ്. നിർത്തടാ. ഇല്ല, ഞാൻ പറയട്ടെ. ഈ മഹാശിവലിംഗം ആ ഗംഗാജലത്തിൽ നിമജ്ജനം ചെയ്യുന്നവരേക്കും ഞാൻ ഇവിടം വിട്ട് എവിടേക്കും പോകാൻ പാടില്ല. അഞ്ചേ മുത്തശ്ശ, ഈ ശിവലിംഗം ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി അവർ എന്ത് ചെയ്യാനും മടിക്കില്ല. ഈ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലാതെ പോയാ എന്നെ അവർ കൊല്ലുമായിരിക്കും. മരിക്കേണ്ട നേരമായിട്ടുണ്ടെങ്കിൽ സാക്ഷാത് ശിവന് പോലും രക്ഷിക്കാനാവില്ല. അത് നിന്റെ കൂടെ പറപ്പായിരുന്നെങ്കിൽ നീ എപ്പോഴെവിടെ ഓടിയെത്തിയനെ? ആ പാവം കുഞ്ഞു ഒരു അനാഥയായതുകൊണ്ട് അതിന് ജീവൻ പോയാലും നിനക്കൊന്നും വരാനില്ലല്ലോ. ഒരു കാര്യം മറക്കരുത്, നീ ജനിച്ചത് ഒരു അനാഥനായിട്ട് തന്നെയായിരുന്നു. അവരെ പോലെ തന്നെ ഈ കൈകളിൽ കിടന്നാ നീ വളർന്നതും. നീ പോകണമെന്നില്ല, ഞാൻ തന്നെ പോകാം. തപസ്സും വേണ്ട, യാഗവും വേണ്ട, നിശ്ചയം വേണ്ട, അവയൊന്നും എനിക്കിതിനേക്കാൾ വലുതുമല്ല. മാറി നിൽക്ക. വേണ്ട മുത്തശ്ശ, ഞാൻ പോകാം. സൂക്ഷിക്കണം. ലക്ഷ്മിയമ്മേ, ഞാൻ ഒന്ന് പുറത്തു പോവാ. മുത്തശ്ശൻ്റെ അടുത്ത് ഉണ്ടാവണം, ഞാൻ ഉടനെ വന്നേക്കാം. ശരി മോനെ. ലക്ഷ്മിയമ്മേ, ഞാൻ പുഴയിൽ പോയി അഭിഷേകത്തിനുള്ള വെള്ളം എടുത്തു വരാം. ശിവലിംഗം സൂക്ഷിക്കണം. നല്ല മഴക്കാറുണ്ട്, മഴ പെയ്യുന്ന തോന്നണേ. വേഗം വന്നേക്കണേ അയ്യാ. ശരി, വേഗം പോയി എടുത്തോണ്ട് വാ. പെണ്ണുമില്ല, രോഗിയുമില്ല, ആ വീട്ടിൽ ആൾ താമസമേ ഇല്ല. എന്ത് പറ്റി അഞ്ചി? അതൊക്കെ പിന്നെ പറയാം. നിങ്ങൾ ആ കോവിലിനടുത്തുള്ള കവലയിൽ പോയിരുന്നോ? ഞാൻ അവിടെ എത്തിയേക്കാം. കാര്യം എന്ന് പറഞ്ഞിട്ട് പോ. വന്നിട്ട് പറയാം. Give it to me. No.
അന്നിത് തന്നിരുന്നെങ്കിൽ ഇന്ന് എന്റെ കൈ കൊണ്ട് മരിക്കില്ലായിരുന്നു ശിവയ്യ. ആത്മലിംഗം കിട്ടിയല്ലോ. മുത്തശ്ശനെ ഞാൻ രക്ഷിക്കും, എന്നെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോ. മഹാലിംഗം കിട്ടിയല്ലോ. ഓ മൈ ഗോഡ്, ആ രേഖയുടെ കാര്യം മറന്നുപോയി. വേഗം ചെന്ന് എടുത്തോണ്ട് വാ, അഞ്ചു വരുന്നതിന് മുമ്പ് വേഗോട്ടെ. ഡേയ് വേഗം പോ, ശിലാരേഖ എടുത്തോണ്ട് വാ, ചെല്ലേ വേഗം. എനിക്ക് തീരെ വയ്യ പോലെ. ശങ്കര അഞ്ചി അതവര് കൊണ്ടുപോയല്ലടാ, അതവര് കൊണ്ടുപോയല്ലേ. ഇനി അവരാ മഹാശക്തി കൊണ്ട് എന്തൊക്കെ അധർമ്മങ്ങളാവും ചെയ്ത് കൂട്ടുക. നമുക്കത് കിട്ടേണ്ടിയിരുന്നില്ല. എന്നോട് ക്ഷമിക്കും. അത് കണ്ടോ, ദുഷ്ടന്മാർ ആ ശിലാരേഖയെ ചുട്ട് ചാമ്പലാക്കിയത് കണ്ടോ. അതില്ലാതെ ആ ദേവാലയം തുറക്കാനോ അകത്തേക്ക് പോകാനോ കഴിയില്ല. ദിക്കറിയാതെ കുഴിയുമ്പോൾ ഏത് ദിക്കിലേക്ക് പോകണം, അപകടങ്ങൾ വരാതെ ഇരിക്കാൻ എന്ത് ചെയ്യണം, എല്ലാം ഈ രേഖയിലുണ്ട്. ആത്മലിംഗവുമായി ഈ രേഖയില്ലാതെ പോകുന്ന ആർക്ക് മുമ്പിലും ഒരിക്കലും ആ വാതിൽ തുറക്കില്ല. ആ രേഖാവിധികൾ നിനക്ക് ഞാൻ ചൊല്ലിത്തരാം, മനസ്സിൽ സൂക്ഷിച്ചോളൂ. ഇപ്പോഴെന്തിനാ മുതച്ചതൊക്കെ പറയുന്നു? ആത്മലിംഗത്തെ എങ്ങനെയും നിമജ്ജനം ചെയ്യണം. ആ രേഖാവിധികൾ കൂടാതെ നിനക്കതിന് കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി വാ. ഒരനാഥനായ നിന്നെ ഞാൻ വളർത്തി, ആറനാഥകളെ ഇപ്പോൾ നിന്നെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. അഞ്ചി, കുഞ്ഞുങ്ങളെ നോക്കിക്കോളേ. വെട്ടുകത്തിയിൽ ഞാൻ അറിയാതെ ചവിട്ടിയപ്പോ രേഖ വിളക്കിൽ വീണ്. ഇത്രയും കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയല്ലോ. അയ്യാ, ആ രേഖയിലുള്ള കാര്യങ്ങള് ശിവയ്യ അഞ്ചിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നീ കേട്ടോ? കേട്ടോടാ. കേട്ടില്ല. ആ രേഖയിലുള്ള കാര്യങ്ങൾ ഇനി അഞ്ചിക്ക് മാത്രമേ അറിയൂ. ഹിമാലയ പ്രവേശനം രേഖയറിയാവുന്ന അഞ്ചിക്ക് മാത്രമേ ഇനി സാധ്യമാവൂ. അതുകൊണ്ട് അഞ്ചിയെ നമുക്ക് കിട്ടിയേ തീരൂ. Hey!
ജീപ്പെടുക്കടാ. വേഗം വിട്ടോ, അവൻ വരുന്നുണ്ട്, വേഗം വിട്. പോയി പണി നോക്കടാ, എന്നെ തൊടാൻ കിട്ടൂലടാ. നിന്റെ മുത്തശ്ശനെ കൊന്നത് ഞങ്ങളാ, തന്റെ കൊണ്ട് വേണ. ഞാൻ നിന്നെ കൊല്ലുവടാ, നിന്നെ കൊല്ലും. എന്താടാ എന്താടാ വണ്ടി നിർത്തിയത്? എടുക്കണ വണ്ടി. ഹിമാലയ ദർശനത്തിനുള്ള സമയമെടുത്തു. അഞ്ജിയെ കൊണ്ടത് നമുക്ക് ചെയ്യിക്കാൻ കഴിയുമോ? കഴിയും. Bring the kids. പോയ കുട്ടികളെ കൊണ്ടുവരാൻ.
ഈ തെണ്ടി എല്ലാരും കൊന്നു തന്നെ. പെട്ടെന്ന് വണ്ടി പുറകോട്ട് എടുക്കുക. ഇവന്റെ മനസ്സിൽ പതിഞ്ഞ കൽപ്പനകളാണ് ഇനി നമുക്ക് ഹിമാലയത്തിലേക്കുള്ള വഴികാട്ടി. ആ ആലയം തുറന്നാൽ മാത്രമേ അവൻ ഇനി ആ കുട്ടികളെ രക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ആലയം തുറക്കാൻ ഇനി അഞ്ചിയാണ് നമ്മുടെ ഗൈഡ്. അവൻ ചത്തുപോയെന്ന് തോന്നുന്നു. മുഖത്ത് കുറച്ച് വെള്ളം കൂടെ. മഞ്ജുമോളെ വെള്ളം കൊണ്ടുവാ. സോറി കുട്ടി, അറിയാതെ തട്ടിപ്പോയതാ. അറിയാതെ തട്ടിയപ്പോ തന്നെ ഇങ്ങനെ ഒന്ന് അറിഞ്ഞു തട്ടിയാൽ എന്താ സ്ഥിതി? എന്റെ അമ്മ, എന്റെ കുടത്തിലെ വെള്ളം വേണോ? പുഴയിലെ വെള്ളം കുടിക്കണ എനിക്കെന്തിനാ നിന്റെ കുടത്തിലെ വെള്ളം? ഞാൻ നിന്നെ കണ്ടോളാം, ഒരു ദിവസം നിന്നെ കൊണ്ട് ഞാൻ കുടിപ്പിക്കും. ഇളം കാറ്റ് പാടുന്നു, തളിരാകെ ഉലയുന്നു, നീ എൻ്റെ മനസ്സാർന്നു, കളിര് നിറഞ്ഞു തിരമാല പോലെ എന്നെ തഴുകാമോ വേഗം നീ വസ്തവാ. ഹോയ് 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 നാത്തോ വസ്തവാ. പച്ചമുളക് ബജ്ജി ഇങ്ങുതാ, ഹേ അഴക് റാണി പയ്യ വന്നതുമ്മ ഇങ്ങുതാ. കൊഞ്ചെടുത്ത് വറുത്ത് വച്ചുതാ, ഹേ മദന റാണി നാട്ടുകള്ള് നീ ഒഴിച്ചുതാ. നെഞ്ചിലുള്ള പൂവനിക്ക് പുഞ്ചിരിച്ചു നൽകിടല്ലേ നീ. വരില്ലേ തരില്ലേ വരില്ലേ ഹ.
പച്ചമുളക് ബജ്ജി ഇങ്ങുതാ, ചുണ്ടിലുള്ള പഞ്ചസാര നീ എനിക്കുതാ. കാത്തുവെച്ചതൊക്കെ നൽകിടാം, നീ മുട്ടി നിന്ന് തഞ്ചമോടെ മുത്തമേകുമോ. ഉലകാകെ കൊതിയേറും മധുരം നീത്താറും പഴമായി വിളയുന്നല്ലോ, മാതളത്തിൻ മധുരം എന്നിൽ നിറയുന്നല്ലോ. ചിരിയോ ചിയ ചിയ ചൊടിയോ പല പല നടത്തം മയിലഴകായി. ചുണ്ടിലുള്ള പഞ്ചസാര നീ എനിക്കുതാരകടിച്ച് പറന്നിടാം, എന്നെ ഇന്ന് മുത്തി മുത്തി നീ ഉണർത്തുമോ. അഞ്ചിയെ കിട്ടി, ഇനി ആത്മലിംഗം കൊണ്ട് ആകാശഗംഗയെ പിടിക്കും ഞാൻ. നിങ്ങളുടെ സൂട്ട്കേസ്.
ഇതാണ് ആത്മലിംഗത്തിന്റെ മഹാപ്രണവശക്തി. ശിവപൗർണമി നാൾ അടുക്കാറായി. അതുകൊണ്ടാണ് ഈ ആത്മലിംഗത്തിന് വലിയ ശക്തി കൈവന്നിരിക്കുന്നത്. ഹിമാലയത്തിലുള്ള ആ ദേവാലയ ദർശനത്തിന് സമയമാകുമ്പോൾ ഈ ആത്മലിംഗം ഇനി അവിടെ ഉണ്ടായിരിക്കണം. ഹെലികോപ്റ്റർ വേഗം റെഡിയാക്ക്. ശിവചക്രവർത്തി നാഥ, ഇത് ഭഗീരഥന്റെ നിയമാനുഷ്ഠിതമായി സാളഗ്രാമത്താൽ നിർമ്മിതമായ ദേവാലയമാണ്. പ്രമദഗണങ്ങളും ദേവഗണങ്ങളും ഇതിന്റെ നിയമനിഷ്ഠകൾ പരിരക്ഷിച്ചുകൊണ്ടേയിരിക്കും. സാധാരണക്കാരായ ആരെങ്കിലും ഇവിടെ പ്രവേശിക്കാൻ ശ്രമിച്ചാൽ ഇതേ അനുഭവമായിരിക്കും. ശിലാരേഖാ നിയമങ്ങൾ ഗ്രഹിച്ച ഇവന് മാത്രമേ ഈ ദേവാലയ പ്രവേശനം സാധ്യമാകൂ. നോക്കൂ, പറഞ്ഞത് കേട്ടല്ലോ. ഈ ഹിമാലയം എത്ര ശാന്തമാണെന്ന് നോക്ക്. ചെല്ല, വേഗമാടെ. വേണ്ട അഞ്ചി, അങ്ങോട്ട് പോണ്ട, ഞങ്ങക്ക് പേടിയാവുന്നു. അങ്ങോട്ട് പോകുന്നത് പോകൂ, പോകാൻ എന്നെ വെറുതെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ പോകണമെങ്കിൽ ആദ്യം കുട്ടികളെ വീട്ടിലെത്തിയ പോകല്ലോ, നീ പോകല്ലോ. നീ ഇങ്ങനെ ആവേശം കാട്ടിയാൽ ആ കുട്ടിക്ക് സുഖമാകുമോ? ടേക്ക് ഇറ്റ് ഈസി, കൺട്രോൾ. ഇപ്പൊ വരെ ആകാശഗംഗയുടെ ആവശ്യം എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോ ആ ഗംഗാജലത്തിന്റെ ആവശ്യം നിനക്ക് കൂടിയുണ്ട്. യെസ്. മരണം കാത്തുകിടക്കുന്ന ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്ക്. ആ കുട്ടിക്ക് വേണ്ടി ആകാശഗംഗ കീഴേക്ക് കൊണ്ടുവരേണ്ടത് നിന്റെ ആവശ്യമാണ്. ആ ഗംഗാജലം കൊണ്ടുവന്ന് ആ കുട്ടിക്ക് കൊടുത്താൽ അവൾ രക്ഷപ്പെടും. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. നിന്നെ രക്ഷിക്കാൻ ആകാശഗംഗന്നല്ല, അമൃതായാലും ഞാൻ കൊണ്ടുവരും. ഞാൻ കൊണ്ടുവരും മോളെ, നിനക്കറിയാതെ. ബാഗ് കൊടുക്ക. അതിലാ
ആത്മലിംഗമുണ്ട്, സൂക്ഷിക്കണം. ആ ചെല്ല 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 ചെല്ല, കണ്ടില്ലേ? മനുഷ്യ നേത്രങ്ങളാൽ കാണുന്നതെല്ലാം സത്യമല്ല, സത്യമല്ല. മനോദൃഷ്ടി തുറന്നു നോക്കിയാൽ സർവവും കാണാൻ കഴിയും. പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് ചുവട് വയ്ക്കുക. ആ ശക്തി തന്നെ നിനക്ക് വഴി കാണിച്ചു തരും.
മഹാത്ഭുതം, മഹാവിശ്വരൂപം. ഈ ഗംഗാജലത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിതകാലം മുഴുവൻ കാത്തിരുന്നത്. ഇത് എഴുതിയതിനെ എല്ലാം ഞാൻ മാറ്റി. എന്റെ വിധിയിനെ ഞാൻ പറയുന്നതാണ്, സ്വയം വിധി എഴുതുന്ന മഹാമനുഷ്യൻ. എന്റെ മുമ്പിൽ ഇനി മനുഷ്യർ പിറന്നു വീഴും, വളർന്നു വലുതാകും, മരിച്ചു മണ്ണടിയും. But I am eternal, I am eternal, I am immortal. അഭിഷേകം കഴിഞ്ഞു പോയി. ഈശങ്കിൽ മാത്രമേ അല്പമെങ്കിലും ഇനി ആകാശഗംഗയുള്ളൂ. നോ, കൈവിട്. വിടില്ല. എനിക്ക് എന്റെ കുട്ടിയെ രക്ഷിച്ചു പറ്റൂ. കൈവിട്. നോ, ആ
ആകാശഗംഗയാൽ അഭിഷേകം ചെയ്യപ്പെട്ട ശേഷം ആ മഹാലിംഗത്തെ തൊടുന്നവർ ദുഷ്കർമ്മങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നവനെ ശ്രീ പരമേശ്വരൻ പ്രണവരുദ്രമൂർത്തിയായി അവതരിച്ച് തന്റെ തൃക്കണ്ണ് തുറന്നവനെ ഭസ്മമാക്കിക്കളയും. ഈ മുന്നറിയിപ്പ് കൂടി ആ ഭഗീരഥ കൽപ്പനയിൽ പറയുന്നു. ആ കൽപ്പനയിൽ നിനക്കറിയാത്തൊരു മഹാരഹസ്യം കൂടിയുണ്ട്. ആകാശഗംഗാജലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഈ ശിവലിംഗത്തിൽ തൊട്ട് പ്രാർത്ഥിച്ചാൽ എനിക്ക് നിന്നെക്കാളും വലിയ ശക്തി കിട്ടുമടാ. ആകാശഗംഗാജലം കൂടി ചമരനായി നിന്നെ ഈ പവിത്രമായ മഹാശിവലിംഗത്തിൽ തൊട്ട് പ്രാർത്ഥിച്ച് ഇല്ലാതാക്കി കളയാൻ എനിക്ക് കഴിയുമടാ. ഇപ്പോൾ തന്നെ ഈ ദിവ്യലിംഗത്തിൽ തൊട്ട് ശിവശക്തിയെ ഞാൻ സ്വന്തമാക്കാൻ പോവുകയാണ്. ഈ ശക്തി എല്ലാം എനിക്കുള്ളതാണ്. ഇതാർക്കും ഞാൻ എന്നെ വിഡ്ഢിയാക്കാൻ നോക്കുകയാണോ നീ? ഈ ശിവലിംഗം തൊട്ടാൽ എനിക്ക് കിട്ടിയ അമരത്വമെല്ലാം പോയി ഞാൻ ഭസ്മമാവുമെന്ന് എനിക്കറിയാം. ആ മണ്ഡത്തരം ഞാൻ ചെയ്യില്ല, നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. നിന്നെ നശിപ്പിക്കും ഞാൻ. നീ എന്നെ നശിപ്പിക്കാൻ പ്രയോഗിക്കാൻ ഉദ്ദേശിച്ച ഭസ്മാസുര പദ്ധതി കൊണ്ട് നിന്റെ അന്ത്യം കാണും ഞാൻ. നിന്റെ അന്ത്യം കാണും ഞാൻ. ചിന്നു, 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 ച